അടുത്ത ക്ലാസ്സിഫിക്കേഷൻ ആക്റ്റീവ് ആണ് ആക്റ്റീവ് കമ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പവർ സോഴ്സ് വേണം ഓൾസോ ദൻ പ്രൊഡ്യൂസ് എനർജി ഇൻസൈഡ് എ സർക്യൂട്ട് അപ്പോൾ ലാബുകളിൽ കോമണായി യൂസ് ചെയ്യുന്ന ആക്റ്റീവ് നീ കാണുന്നത് നമുക്കിത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ആക്റ്റീവ് കമ്പൗണ്ട്സിൽ നമ്മൾ ഫസ്റ്റ് വരുന്നത് ഡയോഡ്സ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഇതിൻ്റെ മേക്കും ഇതിൻ്റെ വർക്കിങ്ങും അനുസരിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഇത് ഈ കാണുന്നത് സിലിക്കൺ ഡയോഡ് ഇത് ജർമാനിയൻ ഡയോഡ് ഇത് ജെനർ പിന്നെ എൽ ഇ ഡീസ് നമുക്കിത് ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കാം അപ്പം ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സിലിക്കൺ ഡയോഡ് വൺ എൻ ഫോർ സീറോ സീറോ സെവൻ ഓക്കെ ഇത് വൺ എൻ ഫോർ സീരീസ് ഫോർ തൗസൻഡ് സീരീസിൽ ഒരു ഡയോഡ്സ് അവൈലബിൾ ആണ് ഈ ഡയോഡ് വൺ എൻ ഫോർ സീറോ സീറോ സെവൻ അതതിൻ്റെ ബോഡിയിൽ പ്രിൻറ്റഡ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാണ്ടാണ് ഓക്കെ ഇനി ഈ ഇവിടെ നിങ്ങൾക്ക് ഒരു സിൽവർ റിംഗ് കാണാം ആ സിൽവർ റിങ്ങിൻ്റെ ഭാഗത്തുള്ള ടെർമിനലാണ് കാതോഡ് മറ്റേ എൻഡ് ആനോഡ് അതായത് പി എൻ ജംഗ്ഷൻ ആണല്ലോ ഡയോഡ് അതിൽ പി പാർട്ട് വരുന്നത് ആനോഡിൻ്റെ അവിടേക്കും എൻ പാർട്ട് വരുന്നത് കാതോഡിൻ്റെ അവിടേക്കാണ് ഇനി ഈ ഡയോഡ് സിലിക്കൺ ആയതുകൊണ്ട് ഇതിൻ്റെ കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ കട്ടിൻ വോൾട്ടേജ് പോയിൻ്റ് സെവൻ വോൾട്ടാണ് അതായത് ഒരു പോയിൻറ്റ് സെവൻ വോൾട്ട് ബിലോ അത് കണ്ടക്ട് ചെയ്യില്ല പോയിന്റ് സെവൻ വോൾട്ടിൻ്റെ മുകളിലേക്ക് മാത്രമാണ് അത് കണ്ടക്ട് ചെയ്ത് തുടങ്ങുക ഇനി ഡയോഡ്സ് നോർമലി യൂസ് ചെയ്യുന്നത് റെക്ടിഫിക്കേഷൻ ആണ് അതായത് എ സീനെ ഡി ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നോർമലി യൂസ് ചെയ്യുക അതുമാത്രമല്ല ഇപ്പോൾ സർക്യൂട്ടിൽ കറണ്ട് യൂണി ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടും ഡയോഡ്സ് യൂസ് ചെയ്യും അതായത് തിരിച്ച് ഫ്ലോ ചെയ്യാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയോഡ്സ് യൂസ് ചെയ്യും ഈ കാണുന്നതാണ് ജർമാനിയൻ ഡയോഡ് ഇത് സിലിക്കൺ ഡയോഡ് വെച്ച് നോക്കുമ്പോൾ ഇത് ക്രിസ്റ്റൽ ടൈപ്പാണ് ഓൾസോ ഇതിൻ്റെ നമ്പർ വരുന്നത് ഒ എ സെവൻറ്റി നയൻ അല്ലെങ്കിൽ ഒ എ നയൻറ്റി അങ്ങനെ പല മോഡൽസ് ഉണ്ട് ഈ കാണുന്നത് ഒ എ സെവൻറ്റി നയൻ ആണ് അപ്പം അതിൻ്റെ റിംഗ്സിൻ്റെ കളറിലാണ് ചെറിയ വ്യത്യാസം വരുന്നത് എല്ലാ ജർമാനിയൻ ഡയോഡ്സും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജർമാനിയൻ ഡയോഡ്സും ക്രിസ്റ്റൽ ടൈപ്പ് തന്നെയാണ് അപ്പോൾ മോഡൽ അനുസരിച്ച് അതിൻ്റെ മറ്റേ റിങ്ങ് റെഡ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട് ഈ റിംഗ് ഉള്ള ഭാഗത്തുള്ള ടെർമിനലാണ് കാതോഡ് മറ്റേ എൻ്റെ ആനോഡ് ഇനി ജർമാനിയൻ ഡയോഡ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലാണത് കൂടുതൽ യൂസ് ചെയ്യുക കാരണം ഇത് ഹൈ ഫ്രീക്വൻസിൽ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ആണ് അതുപോലെ ആണ് ഈ കാണുന്നതാണ് സെനർ ഡയോഡ്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് വോൾട്ടേജ് സ്റ്റെബിലിറ്റിക്കാണ് അതായത് ഈ സ്റ്റെബിലൈസേഴ്സിലൊക്കെ സാധാരണ യൂസ് ചെയ്ത് വരുന്ന ഡയോഡാണ് ഇത് ഇതിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിന് റിവേഴ്സ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും മറ്റ് ഡയോഡ്സ് ഈ ഡയോഡ്സ് യൂണി ഡയറക്ഷനിലാണ് റിവേഴ്സ് ഡയറക്ഷനിൽ അത് കണ്ടക്ട് ചെയ്യില്ല ബട്ട് സെനർ ഡയോഡ് റിവേഴ്സ് ഡയറക്ഷനിൽ ഈ ഡയോഡ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ജെനർ ബ്രേക്ക് ഡൗൺ എന്നുള്ള ഒരു ഇത് പ്രതിഭാസം സംഭവിക്കും അപ്പം ആ ഒരു എഫക്റ്റിനെ യൂട്ടിലൈസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഹൈലി ഡോപ്ഡ് ഡയോഡ് തന്നെയാണ് ഈ ജെനർ ഡയോഡ് ഇത് ബേസിക്കലി സിലിക്കൺ ഡയോഡാണ് വിത്ത് ഹയർ ഡോപ്പിംഗ് ഇത് നാച്ചുറലി ഈ ഒരു ക്രിസ്റ്റൽ ഫോമാറ്റിൽ തന്നെയാണ് കാണാം ഇതിൽ ഈ ബ്ലാക്ക് റിങ് വരുന്ന ഭാഗത്താണ് അതിൻ്റെ കാതോഡ് മറ്റേ എൻ ടെർമിനല് ആനോഡ് ഇതിൻ്റെ ഈ റിവേഴ്സ് ഡയറക്ഷനിൽ ഇത് അതിൻ്റെ ബോഡിയിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ടാവും അത് ഏത് വോൾട്ടേജിലാണ് അത് റിവേഴ്സ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ അത് നമുക്ക് വോൾട്ടേജ് സ്റ്റെബിലൈസിങ് പല റേഞ്ചിലുള്ള വോൾട്ടേജ് നമുക്ക് ആവശ്യമാണല്ലോ സോ അതനുസരിച്ച് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് ഫ്രം ടു പോയിൻ്റ് സെവൻ വോൾട്ട് തൊട്ട് ഫിഫ്റ്റീൻ വോൾട്ട് വരെ നോർമലി മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കാണുന്ന ജെന ഡയോഡ്സ് ഫൈവ് പോയിൻ്റ് ടു വോൾട്ടിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന ജെന ഡയോഡ്സ് ആണ് അതായത് റിവേഴ്സ് ഡയറക്ഷനിൽ ഇപ്പോൾ ഒരു സിക്സ് വോൾട്ട് എബവ് പോവുകയാണെങ്കിൽ അത് ഫൈവ് വോൾട്ടിൽ അത് അറസ്റ്റ് ചെയ്ത് നിർത്തും അപ്പുറത്തുള്ള സർക്യൂട്ടിന് അത് ഡാമേജ് ആവുകയില്ല ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു യൂസ് ഫോർവേഡ് ഡയറക്ഷനിൽ ഇത് നോർമൽ സിലിക്കൺ ഡയോഡായിട്ടാണ് വർക്ക് ചെയ്യുക പോയിന്റ് സെവനിൽ അത് കണ്ടക്ട് ചെയ്യും റിവേഴ്സ് ഡയറക്ഷനിൽ ഈ ഇതിൻ്റെ മാനുഫാക്ചർ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വോൾട്ടേജിൽ അത് കണ്ടക്ട് ചെയ്യും ഈ കാണുന്നതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡയോഡ് എൽ ഇ ഡി അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഇപ്പോൾ എല്ലായിടത്തും ഇത് കാണാം അല്ലേ ഇത് സാധാരണ ഡയോഡ്സിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഈ ഡയോഡ്സിന് നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് കളേഴ്സിലുള്ള ലൈറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക ഓക്കെ ഇത് ഓരോ എൽ ഇ ഡിക്കും കളർ ഡിസൈഡ് ചെയ്യണത് അതിന് യൂസ് ചെയ്തേക്കണ മെറ്റീരിയൽ ആണ് സാധാരണ റെഡ് ഓറഞ്ച് യെല്ലോ കളേഴ്സിലുള്ള എൽ ഇ ഡീസിന് അലൂമിനിയം ഇന്ത്യം ഗാലിയം ഇതിൻ്റെ ഒക്കെ ഒരു ഫോസ്ഫൈഡ് മിക്സ്ചർ ആണ് യൂസ് ചെയ്യുക അതുപോലെ ബ്ലൂ വൈറ്റ് ഗ്രീൻ കളേഴ്സിലുള്ളതാണെങ്കിൽ ഈ അലുമിനിയം ഗാലിയം ഇന്ത്യത്തിൻ്റെ തന്നെ നൈട്രൈഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക അപ്പം ഇതിങ്ങനെ ട്രാൻസ്പാരൻറ്റ് ടൈപ്പിലും കളേർഡ് ടൈപ്പിലും നിങ്ങൾക്ക് നമുക്ക് ആണ് മാർക്കറ്റിൽ ഇനി ഇതിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൽ ഒരു പ്ലേറ്റ് ഇത്തിരി വീതി കൂടിയതും മറ്റേ പ്ലേറ്റ് ഇത്തിരി തിന്നുമായിരിക്കും അതായത് ഇതിൽ കാണാം ഒരു പ്ലേറ്റ് ഇത് ഈ സൈഡിലുള്ളത് തിന്നാണ് മറ്റേ ടൈപ്പിൽ മറ്റേ സൈഡിലുള്ള പ്ലേറ്റ് ഒരു ഒരിച്ചിരി വീതി കൂടിയതാണ് ഇതിൽ ഈ തിൻ പ്ലേറ്റ് വരുന്ന ടെർമിനലാണ് പോസിറ്റീവ് ഈ തിക് അല്ലെങ്കിൽ കൂടിയ പ്ലേറ്റ് വരുന്നതാണ് നെഗറ്റീവ് ഓഫ് എൽ ഇ ഡി ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് എൽഇ ഡി ആണ് ഇൻഫ്രാറെഡ് റെഡ് എൽ ഇ ഡി ഇതിൽ നിന്ന് വരുന്നത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ് നമുക്കിത് നെയ്ക്കടയും കൊണ്ട് കാണാൻ പറ്റില്ല ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗാലിയം ഇന്ത്യം ആർസിനൈഡ് ആണ് ഇതിൻ്റെ പൊളാരിറ്റി സാധാരണ എൽ ഇ ഡി പോലെ തന്നെയാണ് അതായത് തിൻ പ്ലേറ്റ് വരുന്ന സ്ഥലത്താണ് അതായത് ലെങ്ത്ത് കൂടിയ ലീഡ് വരുന്നതാണ് പോസിറ്റീവ് മറ്റേത് നെഗറ്റീവ് ഇത് സാധാരണ നമ്മുടെ റിമോട്ട്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആക്റ്റീവ് കമ്പോൺസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസാണ് ട്രാൻസിസ്റ്റേഴ്സ് ഈ കാണുന്നത് ലാബിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ആക്ച്വലി ഈ വേൾഡിൽ തന്നെ ലാക്സ് ആൻഡ് ലാക്സ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളത് പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും ഒരു ട്രാൻസിസ്റ്റർ ത്രീ ലീഡ്സാണ് ഉണ്ടാവുക എമിറ്റർ ബേയ്സ് കളക്ട് ഇത് ഓരോ ട്രാൻസിസ്റ്ററിലും ഡിഫറെൻ്റ് രീതിയിലായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ് വരുന്നുണ്ടാവുക അതുപോലെ ഓരോ ട്രാൻസിസ്റ്ററിൻ്റെയും യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം ഇത് ബി സി വൺ നോട്ട് സെവൻ ട്രാൻസിസ്റ്റർ ഇത് സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ നെയ്മു തന്നെ അത് എന്ത് മെറ്റീരിയൽ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തതാണ് അല്ലെങ്കിൽ അത് എന്ത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ബി സി വൺ നോട്ട് സെവനിൽ ഫസ്റ്റ് ലെറ്റർ ബി ആണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാൻസിസ്റ്റർ സിലിക്കൺ ക്രി സിലിക്കൺ മെറ്റീരിയൽ ആയിരിക്കും എ വരികയാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ആയിരിക്കും സെക്കൻഡ് ലെറ്റർ സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സിഗ്നൽസിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എഫ് വരികയാണെങ്കിൽ ഹൈ ഫ്രീക്വൻസിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ സോ ബി സി വൺ നോട്ട് സെവൻ ട്രാൻസിസ്റ്റർ ഒരു സിലിക്കൺ ട്രാൻസിസ്റ്ററാണ് അത് ലോ പവർ അല്ലെങ്കിൽ ലോ സിഗ്നൽസ് മോഡിഫൈ ചെയ്യാനായിട്ട് ഓഡിയോ സിഗ്നൽ റേഞ്ചിൽ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ട്രാൻസിസ്റ്ററാണ് ഇതൊരു മെറ്റൽ കേസിങ്ങിലാണ് വേറെ സിലിണ്ടറിക്കലാണ് ഇതിൻ്റെ ഷേപ്പ് ഇതിൻ്റെ നമ്പർ കോഡ് അതിൻ്റെ ബോഡിയിൽ തന്നെ പ്രിൻറ്റഡ് ആയിരിക്കും ഇനി ഇതിൻ്റെ ലീഡ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബോഡിയിൽ ഇതിവിടെ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കാണാം നോച്ച് എന്നാണ് അതിനെ പറയുക ആ നോച്ചിൻ്റെ അടുത്ത് ഉള്ള ടെർമിനലാണ് എമിറ്റർ നടുവിലുള്ളത് ബേസ് ദൂരെയുള്ളത് കളക്ടർ എമിറ്റർ ബേസ് കളക്ടർ അത് നമുക്ക് ഒന്നുകൂടി ഈ ഫിഗർ നോക്കി കഴിഞ്ഞ് കുറച്ചുകൂടെ മനസ്സിലാവും ഇതിൽ ട്രാൻസിസ്റ്റർ താഴേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോച്ച് ഇങ്ങനെ അടി അടിയിൽ നിന്ന് നോക്കുമ്പോൾ നോച്ചിൻ്റെ അടുത്ത് കിടക്കുന്ന എമിറ്റർ ഇവിടെ ബേസ് കളക്ടർ ട്രാൻസിസ്റ്ററിനെങ്ങനെ അടിയിലേക്കാക്കിയിട്ടാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സോ ഇത് എമിറ്റർ ബേസ് കളക്ടർ എല്ലാ ട്രാൻസിസ്റ്ററിലും ഇപ്പോൾ ഈ ഷേപ്പിൽ തന്നെ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട് ബട്ട് എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെയും ലീഡ്സ് ഇതുപോലെ ആയിരിക്കില്ല അറേഞ്ച്ഡ് അത് നമ്മൾ ഡാറ്റാ ഷീറ്റ്സ് നോക്ക് തന്നെ വേണം ഇതിപ്പോൾ നമ്മൾ ലാബിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസറിൻ്റെ ലീഡ് എങ്ങനെ പരിചയപ്പെടുത്തി തന്നതാണ് ഇത് ബി സി ഫൈവ് ഫോർ സെവൻ ബി സി വൺ നോട്ട് സെവന് സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് ബി സി ഫൈവ് ഫോർ സെവനും നിങ്ങൾക്ക് നമ്പർ കോഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഇതിൽ ഇത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതൊരു എപ്പോക്സി മെറ്റീരിയലിൽ ലീഡ്സ് സ്ട്രെയിറ്റ് ഓർഡറിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ടെർമിനൽസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളോ നോക്കാം അതായത് ഇതിൻ്റെ ഒരു ഭാഗം ഫ്ളാറ്റും മറ്റേ ഭാഗം ഇങ്ങനെ കേവഡും ആയിരിക്കും ഇതാ ഇതിങ്ങനെ കേവഡ് ആയിരിക്കും സൊ ഫ്ലാറ്റ് പോർഷൻ നിങ്ങൾ ഫേസ് ചെയ്ത് പിടിച്ച് മീൻസ് ലീഡ്സ് താഴേക്കാക്കി ഫ്ലാറ്റ് പോർഷൻ നിങ്ങൾ ഫേസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഡ്സ് കളക്ടർ ബേസ് എമിറ്റ് ഈ ഒരു ഓർഡറിലാണ് വരിക ഈ ഫിഗർ കണ്ടതിന് കുറച്ചുകൂടി മനസ്സിലാകും കണ്ടോ ഫ്ലാറ്റ് പോർഷൻ നിങ്ങൾ ഫേസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കളക്ടർ ബേസ് എമിറ്റർ ഇത് ഇതേ മോഡലിൽ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് ഇറങ്ങുന്നുണ്ട് ബട്ട് എല്ലാത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ഇതുപോലെയല്ല ഇത് ബി എഫ് ഫോർ നയൻ ഫൈവ് ട്രാൻസിസ്റ്ററാണ് ബി സി ഫൈവ് ഫോർ സെവൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഷേപ്പ് പക്ഷേ ഇതിൻ്റെ ലീഡ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഡിഫറൻ്റ് ആണ് പിന്നെ ഇത് ബി എഫ് ഫോർ നയൻ ഫൈവാണ് നേരത്തെ പറഞ്ഞിരുന്നു എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈ ഫ്രീക്വൻസീസിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ അർത്ഥം ഓക്കെ ഇനി ഇതിൻ്റെ ലീഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഫ്ലാറ്റ് പോർഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ട് പിടിക്കുക ലീഡ്സ് താഴേക്കാക്കി പിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് വരുന്നത് കളക്ടർ എമിറ്റർ ബേസ് ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഫ്ലാറ്റ് പോർഷൻ നിങ്ങൾ ഫേസ് ചെയ്ത് പിടിക്കുമ്പോൾ അതായത് ലീഡ്സ് താഴോട്ട് പിടിച്ച് ഫ്ലാറ്റ് പോർഷൻ നിങ്ങൾ ഫേസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആദ്യം വരുന്നത് കളക്ടർ പിന്നെ നടുവിലാണ് എമിറ്റർ പിന്നെ ബേസ് ബി എഫ് ഫൈവ് ഫൈവ് ഫോർ സെവനിൽ എങ്ങനെയായിരുന്നു കളക്ടർ ബേസ് സെമിറ്റർ എന്നായിരുന്നു രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സാണ് ബട്ട് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് യൂസ് ആണ് ഇത് വേറൊരു മോഡലിലുള്ള ട്രാൻസിസ്റ്ററാണ് ഇത് ടു എൻ ത്രീ സീറോ ഫൈവ് ഫൈവ് എന്നുള്ള ട്രാൻസിസ്റ്ററാണ് ഉണ്ടോ ഇതിങ്ങനൊരു ഷേപ്പിൽ മെറ്റൽ കേസിങ്ങിലാണ് ഇത് വരുന്നത് ഇത് പവർ ആംപ്ലിഫിക്കേഷന് യൂസ് ചെയ്യുന്നതാണ് അതായത് ഇത് പവർ ട്രാൻസിസ്റ്റർ ആണ് ലോ സിഗ്നൽ പവർ ആംപ്ലിഫിക്കേഷന് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ് പവർ സപ്ലൈസിൻ്റെ ഒക്കെ പിന്നിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം അതെ ഈ ഹോൾ ഇതിങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നുണ്ട് അതിങ്ങനെ അറേഞ്ച്ഡ് ആയിരിക്കും പിന്നില് പിന്നെ മറ്റ് ട്രാൻസിസ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിലാകെ ടു ആണ് നമുക്ക് കാണാൻ കഴിയുക അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി തന്നെയാണ് തേർഡ് ടെർമിനൽ ഇതിൻ്റെ ബോഡി കളക്ടറാണ് ഓക്കെ ഇതിൻ്റെ ഹോൾ ഹോൾ ബോഡി കളക്ടറാണ് അതുപോലെ ഇതിൻ്റെ നമ്മളിതിങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു സൈഡ് ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ആ ലെങ് കൂടിയ പാർട്ട് നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്കായിട്ട് ഇത് ഇതുപോലെ പിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വരുന്ന ലീഡ് അതായത് ഈ ലീഡ് ബേസും അടിയിലുള്ളത് എമിറ്ററുമായിരിക്കും മനസ്സിലായോ അതായത് ഈ ഇത് നീളം കുറവും ഇത് നീളം കൂടിയ പോർഷനുമാണ് നീളം കൂടിയ പോർഷൻ നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് പിടിക്കുകയാണെങ്കിൽ മുകളിൽ വരുന്നത് ബേസും അടിയിൽ വരുന്നത് എമിടറും ഈ ഹോൾ ബോഡി കളക്ടർ ഇതുവരെ നമ്മൾ കണ്ട ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയി നമ്മൾ സർക്യൂട്ട്സിലെല്ലാം കോമണായിട്ട് എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സാണ് പ്രിഫർ ചെയ്യണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ് കമ്പയർഡ് ടു പി എൻ പി ട്രാൻസിസ്റ്റർ ഇതൊരു പി എൻ പി ട്രാൻസിസ്റ്ററാണ് ഇതിൽ ഇതും മെറ്റാലിക് കേസിങ് തന്നെയാണ് ബി സി വൺ നോട്ട് സെവൻ പോലെ ബട്ട് കുറച്ചുകൂടെ ബിഗർ ഇൻ സൈസാണ് ഇത് മീഡിയം പവറിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ആണ് ഓക്കെ ഇതിൻ്റെ ലീഡ് അറേഞ്ച്മെൻ്റ് ബി ബി സി വൺ നോട്ട് സെവൻ പോലെ തന്നെയാണ് ഇതിൽ കാണാം കണ്ടോ ഇതേപോലെ തന്നെ ഇത് ഇവിടെ ഒരു നോച്ച് നിങ്ങൾക്ക് കാണാം ദാ ഇതാണ് ആ നോച്ച് ആ നോച്ചിൻ്റെ അടുത്ത് കിടക്കണത് എമിറ്റ് നടുവിലുള്ളത് ബേസ് പിന്നെ കളക്ടർ സെയിം അറേഞ്ച്മെൻ്റ് തന്നെയാണ് കമ്പയർഡ് ടു ബി സി വൺ നോട്ട് സെവൻ ഇത് കുറച്ച് മീഡിയം പവേഴ്സിൽ യൂസ് ചെയ്യണത് മീഡിയം പവർ ലോ സിഗ്നൽ ലോ ഫ്രീക്വൻസി സിഗ്നൽസിൽ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ട്രാൻസിസ്റ്റർ ആണ് പി എൻ പി ട്രാൻസിസ്റ്ററാണ് ഇതിൽ എസ് എന്ന് പറയുന്നത് സിലിക്കൺ തന്നെയാണ് ഡിനോട്ട് ചെയ്യണത് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി എൻ പി ആണെന്ന് ഡിനോട്ട് ചെയ്യണ ലെറ്റർ ആണ് അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഐ സീസ് ആർ ഇൻറ്റഗ്രേറ്റഡ് ആണ് ഇത് ഒരു വളരെ കുറച്ച് സാമ്പിൾസ് ആണ് നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് സാമ്പിൾ ഓഫ് ഐ ആണ് ഈ വേൾഡിൽ തന്നെ നമുക്ക് എണ്ണയിൽ തീരാത്ത അത്രയും വെറൈറ്റീസ് ഓഫ് ഐ സീസ് ഉണ്ട് കാരണം ഓരോ ഐ സിക്കും ഓരോ ടൈപ്പ് വർക്കിംഗ് ആയിരിക്കും അപ്പോൾ ഇത് രണ്ട് രണ്ട് മൂന്ന് മോഡൽസാണ് ഈ കാണുന്ന ഐ സി സെവൻ എയ്റ്റ് വൺ ടു എന്ന് പറയുന്ന ഐ സി ആണ് കണ്ടെയ്നർ ഒരു ട്രാൻസിസ്റ്റർ പോലെയുണ്ട് ബട്ട് ഇത് ഒരു പവർ സപ്ലൈ ഐ ആണ് ട്വൽവ് വോൾട്ട് സപ്ലൈ തരുന്ന ഒരു ഐ സി ആണ് ഓക്കെ ഇനി ഇതെന്ന് പറയുന്നത് ഒരു അനലോഗ് ഐ സി ആണ് ആംപ്ലിഫിക്കേഷൻ ഓസിലേഷൻ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐ ആണ് നമ്പർ സെവൻ ഫോർ വൺ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയും അത് അനലോഗ് ഐ ആണ് ഇനി ഇതൊരു ഡിജിറ്റൽ ഐ സി ആണ് ഇത് ആൻഡ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഐ സി ആണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയും ഇനി ഇതിൻ്റെ ലീഡ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ആണെന്ന് പറഞ്ഞു തരാം ഇപ്പം ഈ രണ്ട് ഐ സി എടുക്കുകയാണെങ്കിൽ ഇതിന് ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കട്ട് കാണാം ഒരു കണ്ടില്ലേ ഒരു കട്ട് ഇവിടെ കാണാം ആ കട്ട് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി പിടിക്കുകയാണെങ്കിൽ അടിയിലത്തെ ലെഗാണ് ഫസ്റ്റ് വൺ അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ പിന്നെ എയ്റ്റ് ഇവിടെ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ അങ്ങനെ ഫോർട്ടീൻ പിൻ ഐ സിയാണിത് ഇത് എയ്റ്റ് പിൻ ഐ സി ഇതും അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ ഇത് ഡ്യൂലിൻ ലൈൻ പാക്കേജ് എന്ന് പറയും കാരണം ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ചിപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് അതിൻ്റെ ലീഡ്സ് വരുന്നത് കണ്ടോ ഇനി ഇത് അല്ലാതെ ചുറ്റും പിൻസ് വരുന്ന ടൈപ്പ് ഉണ്ട് അത് നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ പ്രോസസ്സർ ഐസി കണ്ടിട്ടുണ്ടാവും അത് നിറയെ പിൻസാണ് ഇനി ഇത് ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ ഉള്ളത് ഗ്രൗണ്ട് പോയിന്റ് റൈറ്റ് സൈഡിലുള്ള പിന്ന് ഔട്ട് പുട്ട് ലെഫ്റ്റ് സൈഡിലുള്ളത് ഇൻപുട്ട് അതായത് ഇൻപുട്ട് ഗ്രൗണ്ട് ഔട്ട് പുട്ട് അങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത് ഇത് ഐ സിസിൻ്റെ ലീഡ് ഓരോന്നിൻ്റെ യൂസ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നോട്ടൊക്കെ നമുക്ക് അതിൻ്റെ ഡാറ്റാഷീറ്റ് നോക്കിയാൽ തന്നെ അറിയുണ്ടാവുകയുള്ളൂ ഇത് ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ പറഞ്ഞു എന്ന് മാത്രം